ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമുക്ക് ഏറ്റവും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പാർട്ടി സ്പീക്കർ ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് ഞാനൊരു അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് ഞാനിപ്പോൾ ഒരു സ്പീക്കർ ഞാനിവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്പീക്കറിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. വേറൊന്നുമല്ല, ബോട്ടിൻ്റെ തന്നെ സ്റ്റോൺ 1000 എന്ന് പറയുന്നൊരു മോഡലാണ്. സ്റ്റോൺ 1000, സ്റ്റോൺ 110 എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് മോഡൽസ് ഉണ്ട്. ഇവനെല്ലാം സെയിം സ്പെക്സും അതുപോലെ തന്നെ ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബോട്ടിൻ്റെ ഒരു പാർട്ടി സ്പീക്കറാണ് നമ്മളിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ തന്നെ നമുക്ക് ഈ ഒരു പാർട്ടി സ്പീക്കർ അൺബോക്സ് ചെയ്യാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഈ ഒരു സ്പീക്കർ എന്ന് പറയുന്നത് ഒരു അടിപൊളി പാക്കേജിങ് ആണ്. ആക്ച്വലി ഐ ലവിങ് ഇറ്റ് ദ പാക്കേജ്. അതുപോലെ തന്നെ ആക്ച്വലി ഇത് കുറച്ച് ഹെവിയറായിട്ട് തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ അതുപോലുള്ളൊരു സ്പീക്കർ തന്നെയായിരിക്കും നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം. ഇവിടെ ആയിട്ട് നമുക്ക് സീലും കാര്യങ്ങളും വരുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് ബോക്സിനകത്തുള്ളത് സ്പീക്കർ തന്നെയാണ്. സ്പീക്കർ നമുക്കിത് പുറത്തോട്ടെടുക്കാം. വാവ്, നമുക്ക് സ്പീക്കറിലേക്ക് വരാം. അതിനു മുന്നേ ബോക്സിനകത്ത് ബാക്കി എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുണ്ട് നോക്കാം. പിന്നെ വരുന്നത് നമുക്ക് എക്സ്ട്രാ കുറച്ച് ആക്സസറീസാണ്. അപ്പോൾ ഈ ഒരു ആക്സസറീസിൽ ഐ മീൻ ഒരു ഓക്സ് കേബിളുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിനകത്തൊരു USB Type 2 കേബിളൂടെ ഉണ്ട്, ഐ മീൻ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടും. അതുപോലെ തന്നെ ഓക്സ് ഫങ്ഷണാലിറ്റി ഉണ്ട്. പിന്നെ നമുക്കിതിനകത്ത് വരുന്നത് കുറച്ച് പേപ്പർ വർക്ക്സാണ്, ഐ മീൻ സം സ്പെസിഫിക്കേഷൻസ് ആൻഡ് കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് സ്പീക്കറിലേക്ക് തന്നെ തിരിച്ചു വരാം. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഒരു ഓവറോൾ ഡിസൈൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സ്പീക്കറിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത്. ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഗ്രില്ല് കാണാം. അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനാണിത്. എന്താണ് ഇതിൻ്റെ ഒരു ഷേപ്പിൻ്റെ പേരെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. അതുപോലെ തന്നെ ഈ സൈഡ് ഒരു മാറ്റ് ഫിനിഷൊക്കെ കൊടുത്തിട്ട് പ്ലെയിൻ ആക്കി ഇട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മറുഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാം. ആക്ച്വലി ഇതൊരു വയർലെസ്സും അതുപോലെ തന്നെ FM റേഡിയോ ഒക്കെ വരുന്നൊരു സ്പീക്കറാണ്. അപ്പോൾ ഇവിടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മോഡ്സ് ആൻഡ് പ്ലേ ബട്ടൺ ആൻഡ് ടേൺ ഓൺ ഓഫ്, അതുപോലത്തെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫങ്ഷണാലിറ്റീസ് ഉള്ള ഒരു മെനു ഇവിടെ നിങ്ങൾക്ക് കാണാം. ബാക്ക് സൈഡിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്പീക്കറിൻ്റെ ഒരു ബാക്ക് സൈഡിലേക്കുള്ള എയർ വലിച്ചെടുക്കാനുള്ള വെൻസ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്താണ് നമ്മുടെ USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ മൈക്രോ USB, അതുപോലെ തന്നെ ഓക്സ് കണക്ട് ചെയ്യാനുള്ള ഫങ്ഷണാലിറ്റീസും ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു റബ്ബർ കുഷനിങ് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇത് IPX5 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കിത് വെള്ളത്തിലൊന്നും ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനത്തെ ഉള്ളൊരു സ്പീക്കർ കൂടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഓവറോൾ ഒരു ഓസ്തറ്റിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടൊരു ചെറിയൊരു ഹോള് കാണുന്നുണ്ട്. പ്രോബബ്ലി മൈക്ക് ആണെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ ഈ ടോപ്പ് ഭാഗത്തായിട്ട് നിങ്ങൾക്കൊരു ആക്സൻറ്റ് കളറിലുള്ളൊരു ഗ്രീൻ കളറിലുള്ളൊരു ഹാൻഡിലുണ്ട്. ഈ ഹാൻഡിൽ തൂക്കിക്കൊണ്ടാണ് നമുക്ക് കൊണ്ട് നടക്കേണ്ടത്. അത്യാവശ്യം ഹെവിയറായിട്ടുള്ളൊരു സൈഡ് തന്നെയാണ്. എന്നിരുന്നാലും ആ ഒരു ഹെവിക്ക് അനുസരിച്ചുള്ള പെർഫോമൻസ് ഉണ്ടോ എന്ന് നമുക്കിനി നോക്കാം. അപ്പോൾ ഈ ഒരു സ്പീക്കറിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ പവർ ഓൺ ആക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പീക്കർ ആദ്യം തന്നെ പവർ ഓൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ പവർ ഓൺ ചെയ്ത സമയത്ത് ആ ഒരു ബ്ലൂ ഇൻഡിക്കേറ്റർ കത്തി നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഇൻഡിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്പീക്കർ ഓൺ ആക്കുന്ന സമയത്ത് നോർമലി നമ്മളൊരു സ്പീക്കറൊക്കെ വായിച്ച് ഇതുപോലെ ഓൺ ആക്കുന്ന സമയത്ത് റെഡി ടു പെയർ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. അത് ഒട്ടുമിക്ക സ്പീക്കറുകളിലും വലിയ വോയിസിലായിരിക്കും പറയുന്നത്, ഇതിൽ അങ്ങനെയില്ല. ഇത്രത്തോളം വലിയ സ്പീക്കർ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ, നമ്മൾ അടുത്ത് വെച്ചാൽ മാത്രം കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ചെറുതായിട്ടാണ് പറഞ്ഞ്. അതെന്തായാലും കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ നമ്മളൊരു പാർട്ടിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് അത് ഒച്ചത്തി പറയുന്നതൊരു ഒരുമാതിരിയാവും. അപ്പോൾ ആ ഒരു പ്രശ്നമില്ല അതിനകത്ത്. അപ്പോൾ നമുക്കിനി എന്തായാലും നമുക്കിതൊന്ന് പെയർ ചെയ്ത് നോക്കാം. പെയർ ചെയ്തിട്ട് നമുക്ക് ആ ഒരു വോളിയം ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താണ് എനിക്ക് കേൾക്കാൻ പറ്റുന്നതിൽ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിൽ ഈ സ്പീക്കർ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്പീക്കർ പെയർ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഫുൾ വോളിയത്തിലാണ് ഇരിക്കുന്നത്. സ്പീക്കറും ഫുൾ വോളിയത്തിലാണ്, ഫോണും ഫുൾ വോളിയത്തിലാണ്, ബ്ലൂടൂത്തുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഐ ആം പ്ലേയിങ് ദ മ്യൂസിക് റൈറ്റ് നൗ.
ഈ ഒരു ഡെസിബൽ അനലൈസ് ചെയ്ത സമയത്ത് ഒരു മാക്സിമം പീക്ക് നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഏകദേശം 105 decibel ആണ്. 105 decibel ആണ് എനിക്കിപ്പോൾ കിട്ടിയില്ല മാക്സിമം ആയിട്ടുള്ളത്. മിനിമം എന്ന് പറയുന്നത് ഏകദേശം 85 മിനിമം കിട്ടുന്നുണ്ട്. ഒരു ആവറേജ് അബൌട്ട് 95 decibel സൗണ്ട് ഔട്ട്പുട്ടാണ് നമ്മുടെ ബോട്ടിൻ്റെ ഈ ഒരു പാർട്ടി സ്പീക്കർ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അപ്പോൾ ഒരു ആക്ച്വൽ ഒരു ഐഡിയ മനസ്സിലാവുന്നുണ്ടായിരിക്കും. നമ്മുടെ മോർ ദാൻ എനഫ് ആണ്. ഒരു 100 decibel എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു ഡെസിബൽ സൗണ്ടാണ്. അപ്പോൾ അത്രയും ഏകദേശം പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ ഒരു കുഞ്ഞ് സ്പീക്കറിന് സാധിക്കും. അപ്പോൾ ഈ ഒരു സ്പീക്കറിൻ്റെ വില എന്ന് പറയുന്നത് 2799 രൂപയ്ക്ക് നിങ്ങൾക്കിപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ഈവൻ നമ്മളെ ഫ്ലിപ്കാർട്ടിനകത്തുണ്ട്. ഫ്ലിപ്കാർട്ടിനകത്ത് ഇപ്പോൾ വില കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് എവിടെ റേറ്റ് കുറവിന് ഈവൻ ഞാൻ 2799 എന്ന് പറഞ്ഞെങ്കിലും അതിലും കുറച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കുക. ഈവൻ ഇവൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് 2500 രൂപയോളം ആയിരുന്നു. ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു 2799 രൂപയായത്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ വില കുറച്ച് കിട്ടുമോ അവിടെ നിന്ന് വാങ്ങിക്കുക. ഇപ്പോൾ ഒരു കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് 2799 രൂപയാണ്. അതാണ് എൻ്റെ ഒരു പ്രൈസ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് നല്ലൊരു സാധനം തന്നെയാണ്. പിന്നെ വോയിസ് ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ, വോയിസ് ക്വാളിറ്റിയിൽ നമ്മൾ സൗണ്ട് 100% വയ്ക്കുമ്പോഴത്തേക്കും ആ ഒരു സൗണ്ട് ക്വാളിറ്റി കുറച്ചൊന്ന് കുറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഈവൻ നമ്മളൊരു 80%ലേക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റേഞ്ചിൽ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സൗണ്ട് ക്വാളിറ്റി പോകത്തില്ല. ഒരു 100% വയ്ക്കുമ്പോഴത്തേക്കും ഒരു പതർച്ച അതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈവൻ പാർട്ടിക്കൊക്കെ ആകുമ്പോൾ 100% വോളിയത്തിൽ വെച്ചിരുന്നാലും നിങ്ങൾക്ക് അതൊരു പ്രശ്നമായിരിക്കത്തില്ല. പക്ഷേ നിങ്ങൾ എലോണായിട്ട് എന്തെങ്കിലും ക്ലാസിക്കൽ ടൈപ്പ് മ്യൂസിക്കൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ 100% വെക്കേണ്ട ആവശ്യമില്ല. 100% വെച്ച് കഴിഞ്ഞാൽ ഒരു പതർച്ച അവിടെ ഉണ്ട്, ഒരു വോയിസ് ക്വാളിറ്റി മിസ്സിംഗ് ഉണ്ട് ഫുൾ വോളിയത്തിനകത്ത്. ഒരു 80% വോളിയമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നമില്ല. നല്ലൊരു സൗണ്ട് ക്വാളിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അടിപൊളി സ്പീക്കർ തന്നെയാണിത്. എനിക്കിഷ്ടപ്പെട്ടു. ഓവറോൾ ഒരു ബിൽഡ് ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണെങ്കിലും ഡ്യൂറബിൾ ആണ്. അതുപോലെ തന്നെ വാട്ടർ പ്രൂഫിങ് ഉണ്ട്. ഈവൻ മറ്റുള്ള വശങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. അതുപോലെ തന്നെ ഒരു അവസാനം ഞാൻ കണ്ട ഒരു കാര്യമാണ്, ഇതിനകത്ത് FM റേഡിയോയും ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഇപ്പം പുറത്തോട്ടൊക്കെ പോയിട്ട് FM റേഡിയോ കേൾക്കണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. അപ്പോൾ ഓവറോൾ ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ഈ ഒരു ആക്സൻറ്റ് കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബ്ലാക്കിൽ ഈ ഒരു ഗ്രീൻ കളർ ആക്സൻറ്റ് കളർ കൊള്ളാം. ക്യാരി ചെയ്തുകൊണ്ട് നടക്കാനും എളുപ്പമുണ്ട്. ഈവൻ ഇതൊരു സ്ട്രെങ്തബിളായിട്ടുള്ളൊരു ക്യാരിങ് ആണ്. അപ്പോൾ ആ ഒരു വിഷയത്തിലൊന്നും പ്രശ്നമില്ല. ബാക്കിയൊക്കെ ഓവറോൾ ഒരു ബിൽഡ് ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് ബോട്ടിൻ്റെ സ്റ്റോൺ 1000 എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത പാർട്ടിക്ക് നിങ്ങൾക്ക് വേണ്ടൊരു സാധനമാണ്. ദിസ് ഇസ് എ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാധനമാണ്. JBL മറ്റ് സാധനങ്ങളുണ്ട്. നിങ്ങൾക്ക് അത് ഒരുപാട് പ്രൈസ് കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പാർട്ടി സ്പീക്കേഴ്സ് നോക്കുന്നുണ്ടല്ലോ, നിങ്ങളൊരു നെക്സ്റ്റ് ഒക്കേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് വൺ ഈസ് ഫോർ യു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഗൈസ്.